നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാർക്ക് കല്ലറങ്ങാട്ടിനെ തകർക്കാൻ ആസൂത്രിത നീക്കം. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സംഘടിത നീക്കം നടക്കുന്നത്. ബിഷപ്പിനെതിരെയും ബിഷപ്പിന്റെ നിലപാടുകൾക്കെതിരെയും സംസാരിക്കാൻ കത്തോലിക്ക സഭയിൽ നിന്ന് ആരെയെങ്കിലും ലഭിക്കുമോ എന്നറിയാനായി ചാനലുകളും മാധ്യമങ്ങളുമൊക്കെ പരക്കം പായുന്നു. അതിനിടയിൽ കുറവിലങ്ങാട്ടെ ആ കന്യാസ്ത്രീകൾ ഇട്ട ന്യൂസ് സെറ്റ് തന്നെയായിരുന്നു ആദ്യം ചാനലുകൾക്ക് പിടിവള്ളിയായത്. പിന്നെ സക്കറിയ ഉൾപ്പെടെയുള്ള ചില എഴുത്തുകാരുടെ കമന്റുകളും ചാനലുകളും പത്രങ്ങളുമൊക്കെ ആഘോഷിച്ചു. ഏറ്റവും ഒടുവിൽ സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നത് UAEയിലുള്ള ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ബിഷപ്പിനെതിരെ സംസാരിക്കുന്ന വീഡിയോ ആണ്. ഇത്തരത്തിൽ ഒരു വശത്ത് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ശക്തമായ പ്രതിഷേധമാണ് ബിഷപ്പിനെതിരെ തീർക്കുന്നത്. മറുവശത്ത് ചില ചാനലുകളും പത്രങ്ങളുമൊക്കെ സ്പെഷ്യൽ റിപ്പോർട്ടുകളായി ബിഷപ്പിനെതിരെയും കത്തോലിക്ക സഭയുടെ നിലപാടിനെതിരെയും ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. എന്നാൽ ശ്രദ്ധേയമായ ചില നീക്കങ്ങളും ഇതിനിടയിൽ നടക്കുന്നു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പൂർണ്ണ പിന്തുണ ബിഷപ്പിന് പ്രഖ്യാപിച്ചുകൊണ്ട് കളത്തിലിറങ്ങി. പ്രണയത്തിന്റെ പേരിൽ മതംമാറ്റം നടക്കുന്നുവെന്ന് തീർത്തു പറഞ്ഞു NSS. തൊട്ടുപിന്നാലെ SNDPയും പാലാ ബിഷപ്പിന് പിന്തുണയുമായി കളത്തിലിറങ്ങി. കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് യാതൊരുവിധ ഇളക്കവും തട്ടിക്കൂടാ. ബിഷപ്പ് മാർ കല്ലറങ്ങാട്ട് പറഞ്ഞതും സൂചിപ്പിച്ചതുമൊന്നും ഇസ്ലാം സമുദായത്തെക്കുറിച്ചല്ല, ജിഹാദികളെക്കുറിച്ചാണ്. ജിഹാദികൾ എന്ന പദപ്രയോഗം തീവ്രവാദവുമായി ബന്ധപ്പെട്ടതു തന്നെ. നർക്കോട്ടിക് ജിഹാദികൾ എന്ന് ബിഷപ്പ് ഉദ്ദേശിച്ചത് തീവ്രവാദികളെ തന്നെയെന്ന് കൂടുതൽ വിശദീകരണങ്ങളുമായി കത്തോലിക്ക സഭ പിന്നെ രംഗത്തിറങ്ങി. മാർ കല്ലറങ്ങാട്ട് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് പരസ്യമായല്ല. കുറവിലങ്ങാട്ടെ പള്ളിയിൽ തന്റെ അജഗണങ്ങളോടുള്ള ഒരു ഉപദേശമായിരുന്നു ആത്മീയ പിതാവിന്റെ. അതിന്റെ പേരിൽ അദ്ദേഹത്തെ കല്ലെറിയുന്നത് ശരിയല്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ ലഹരി മരുന്നുകൾ യഥേഷ്ടം ശ്രീലങ്കയിലേക്ക് ഒഴുകുന്നുവെന്നും അവരുടെ ഇടത്താവളമായി കേരളവും ലക്ഷദ്വീപുമൊക്കെ മാറുന്നുവെന്നും കേന്ദ്ര ഇന്റലിജൻസ് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഇതനുസരിച്ച് കേന്ദ്ര ഏജൻസികളും തമിഴ്നാട് ക്യൂബ്രാഞ്ചുമൊക്കെ നടത്തിയ അന്വേഷണത്തിൽ അതിന്റെ കണ്ണികൾ കേരളത്തിൽ നിന്നു തന്നെ കണ്ടെത്തിയിരുന്നു. ഇത്തരം മയക്കുമരുന്നിടപാടുകളുടെ സൂത്രധാരകൻ ഒരു പാകിസ്ഥാനി തീവ്രവാദിയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. മയക്കുമരുന്ന് തീവ്രവാദം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ അരങ്ങേറുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നാർക്കോട്ടിക് ജിഹാദ് എന്ന ബിഷപ്പിന്റെ പ്രയോഗം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതിന്റെ പേരിൽ ബിഷപ്പിനെ ഒറ്റപ്പെടുത്തിക്കൂടാ. ഇസ്ലാം മതത്തിനെതിരെയല്ല കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പ് സംസാരിച്ചത്. ഇസ്ലാം മതത്തിനെ യാതൊരു വിധത്തിലും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഒന്നും അദ്ദേഹം സംസാരിച്ചിട്ടുമില്ല. അദ്ദേഹം സംസാരിച്ചതത്രയും തന്റെ മതത്തിലുള്ള പെൺകുട്ടികളോടും യുവാക്കളോടും നിങ്ങൾ ലവ് ജിഹാദിലും നർക്കോട്ടിക് ജിഹാദിലുമൊന്നും പെട്ടുപോകരുതേ എന്ന അഭ്യർത്ഥന മാത്രമാണ്. ഇതിന്റെ പേരിൽ ബിഷപ്പിനെതിരെ ഉറഞ്ഞുതുള്ളുന്നവർ ബോധപൂർവം ചിലതൊക്കെ കേരള സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ മതസൗഹാർദ്ദത്തിന് കോട്ടം തട്ടി എന്ന് പ്രഖ്യാപിക്കുന്നവർ ഈ ബിഷപ്പ് പറഞ്ഞ ഏത് വാക്കാണ് മതസൗഹാർദ്ദത്തെ തകർത്തതെന്ന് വിശദീകരിക്കണം. ബിഷപ്പ് മാപ്പ് പറയണമെന്നും ബിഷപ്പ് പറഞ്ഞത് ഒരു മണ്ടൻ പ്രസ്താവനയാണെന്നും ചില കുബുത്തികൾ പറഞ്ഞു വരുത്തുന്നു. ബിഷപ്പിന്റെ വിഷം ചീറ്റലാണ് എന്ന സമൂഹ മാധ്യമ വിമർശനങ്ങളെയും അവർ പുച്ഛിച്ചു തള്ളുന്നു. ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ പത്രമായ മാതൃഭൂമിയുടെ ഓൺലൈൻ പതിപ്പിൽ ക്രിസ്തുമതമുള്ള പല രാജ്യങ്ങളിലും ശക്തമായി മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നതിന്റെ കണക്കുകൾ അവർ കൊടുത്തിരുന്നു. കറുപ്പ് കൃഷിയുടെ പ്രധാന കേന്ദ്രം മ്യാൻമറാണെന്നും മെക്സിക്കോയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്നും അവർ കൃത്യമായി പറയുന്നു. മയക്കുമരുന്നിന് ഒരു നിശ്ചിത മതമോ വർണ്ണമോ ഒന്നുമില്ല എന്ന് വ്യക്തമാക്കാൻ തന്നെയാവും ഇക്കാര്യങ്ങൾ ഉദാഹരിച്ചത്. പക്ഷെ ഇവിടെ ഇത്തരം ഉദാഹരണങ്ങളല്ല മാധ്യമങ്ങൾ നിരത്തേണ്ടത്. കേരളത്തിലെ യുവജനങ്ങളെ കറന്നു തിന്നുന്ന ഈ നർക്കോട്ടിക് കടന്നുകയറ്റം, അതിനെതിരെ ശക്തമായ പ്രതിരോധം തന്നെയാണ് ഇവിടെ തീർക്കേണ്ടത്. ലവ് ജിഹാദ് എന്ന വിഷയം ഒറ്റപ്പെട്ടതാണോ വ്യാപകമാണോ എന്ന കാര്യത്തിൽ സർക്കാർ അന്വേഷണം നടത്തി ഇക്കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഗത്യന്തരമില്ലാതെയാണ് VD സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തു നൽകിയത്.
കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാൻ ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ഒക്കെ ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. നിൽക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ സതീശൻ ഇങ്ങനെയൊക്കെ കോപ്രായം കാട്ടിക്കൂട്ടുന്നതിനെ എങ്ങനെ വിശദീകരിക്കും? ബിഷപ്പ് പറഞ്ഞതിന്റെ പേരിൽ ഏറ്റവും ആദ്യം കേരളത്തിൽ മതനിരപേക്ഷത പൊളിഞ്ഞു എന്ന് പ്രസ്താവന ഇറക്കിയത് ഇതേ വി ഡി സതീശൻ തന്നെയല്ലേ? മുൻപ് യു ഡി എഫിലും ചില സമവാക്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കെ എം മാണിയും കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയുമൊക്കെ കേരളത്തിലെ പുതുധാരയിൽ നിറഞ്ഞു നിന്നിരുന്നു. അക്കാലം മാറി. ഇന്നിപ്പോൾ കെ സുധാകരനും വി ഡി സതീശനുമൊക്കെയാണ്. ഉമ്മൻചാണ്ടിയുടെ പ്രായാധിക്യവും കോൺഗ്രസിലെ നേതൃമാറ്റവുമൊക്കെ യു ഡി എഫിനെ അടിമുടി ബാധിച്ചിരിക്കുന്നു. നിസ്സഹായതയോടെ യു ഡി എഫിനെയും സതീശനെയും തള്ളിപ്പറയാൻ മാത്രമേ ഇപ്പോൾ പി ജെ ജോസഫിനും മോൻസ് ജോസഫിനുമൊക്കെ കഴിയൂ. പഴയ കേരള കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനമുണ്ടായിരുന്നപ്പോൾ കേരള കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ സഹവർത്തിത്വത്തോടെ ഇത്തരം പ്രശ്നങ്ങൾ വളരെ രമ്യമായി പരിഹരിച്ചിരുന്നു. ആ കാലഘട്ടത്തിന് മാറ്റം വന്നത് കേരള കോൺഗ്രസിനെ ആ തൊഴുത്തിൽ നിന്ന് ഇറക്കിവിട്ടതോടെയാണ്. മുസ്ലിം ലീഗ് അപ്രമാദിത്വം നേടിയെന്നും മുസ്ലിം ലീഗിന് യു ഡി എഫിൽ കൂടുതൽ കരുത്തു വന്നുവെന്നും ആ കാലഘട്ടത്തിൽ വ്യാപകമായ പ്രചരണമുണ്ടായി. കുഞ്ഞാലിക്കുട്ടി കൂടി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കുതിച്ചെത്തിയപ്പോൾ ജനമക്കാര്യം കൂടുതൽ ശക്തമായി ചർച്ച ചെയ്തു. ഒരു വശത്ത് ക്രിസ്ത്യൻ സഭകൾക്ക് കൂടുതൽ പ്രാതിനിധ്യമുണ്ടായിരുന്ന കേരള കോൺഗ്രസിനെ തകർത്തെറിയുകയും മറുവശത്ത് മുസ്ലിം ലീഗിനെ വളർത്തിയെടുക്കുകയും ചെയ്ത ഇരട്ടത്താപ്പ് തന്നെയാണ് അന്ന് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായത്. അന്നു മുതൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില സംസാരമുണ്ട്. എല്ലാം പൊതിഞ്ഞുവച്ചിരുന്നു എന്ന് വ്യക്തം. ഇത്രയും കാലം കൃത്രിമമായി കൊണ്ടു നടന്നിരുന്ന മതസൗഹാർദ്ദം തന്നെയാണ് കേരളത്തിൽ തകരുന്നത്. അക്കാര്യത്തിൽ സംശയം വേണ്ട. മുസ്ലിം സഹോദരങ്ങളുമായി നമുക്കുള്ളത് സഹോദര ബന്ധം തന്നെയാണ്. ഞാനും നിങ്ങൾക്കുമൊക്കെ ഏറ്റവും അടുത്ത കൂട്ടുകാരായി മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള നിരവധി പേർ ഇപ്പോഴുമുണ്ട്, എല്ലാ കാലത്തുമുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെ. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ് എന്ന ധാരണ വേണ്ട. അവരൊക്കെ ഇത്തരം ജിഹാദി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നും ആരും ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മാർക്ക് കല്ലറങ്ങാട്ട് ഒരു സമുദായത്തെയും എടുത്തു പറഞ്ഞല്ല അദ്ദേഹം നാർക്കോട്ടിക് ജിഹാദ് എന്ന പദം ഉപയോഗിച്ചത്. ലോകമെമ്പാടും കത്തിക്കയറുന്ന തീവ്രവാദത്തെക്കുറിച്ച് ധാരാളം പത്രവാർത്തകൾ നമ്മൾ ദിവസേന വായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ആ ആത്മീയ നേതാവ് സ്വന്തം അജഗണങ്ങളോട് പറഞ്ഞതും. കേരള സംസ്ഥാന രൂപീകരണം മുതൽ യു ഡി എഫിൻ്റെ അടിത്തറവാകിയിരുന്നത് മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും എൻ എസ് എസും ചേർന്നായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ കൂടുതലായി എൽ ഡി എഫിനോട് ആകർഷണം പുലർത്തി. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് സി പി എം തന്നെയെന്ന് എല്ലാ കാലത്തും ഉത്തരം പരസ്യമായി പറഞ്ഞിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു. ബി ജെ പിയുടെ വളർച്ച ഒരു വശത്ത്, മറുവശത്ത് മുസ്ലിം സമുദായം കൂടുതലായി എൽ ഡി എഫിലേക്ക് ചേക്കേറിയിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ പ്രാധാന്യം കുറഞ്ഞതാണ് ഇതിന്റെ മുഖ്യ കാരണം. കേരളത്തിലെ മതസൗഹാർദ്ദമല്ല ഇവിടുത്തെ മതാധിഷ്ഠിത രാഷ്ട്രീയം തന്നെയാണ് പല പ്രശ്നങ്ങളുടെയും കാരണം. അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അധികാരത്തിൽ നിന്നു മാറ്റി നിർത്താൻ നേരത്തെ മുസ്ലിം ക്രിസ്ത്യൻ എൻ എസ് എസ് വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നിരുന്നു എന്നത് വിമോചന സമരം മുതൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അന്നൊന്നും കേരളത്തിൽ മതസൗഹാർദ്ദത്തിന് യാതൊരുവിധ ഇളക്കവും തട്ടിയിരുന്നില്ല. എന്നാൽ ചില പ്രത്യേക സമുദായങ്ങളെ രാഷ്ട്രീയത്തിൻ്റെ ചില പന്താവിലേക്ക് വലിച്ചു കയറ്റാൻ നോക്കിയപ്പോൾ മാത്രമാണ് ഇത്തരം സംസാരം ഉച്ചത്തിലായത്. അവിടെയാണ് കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് കോട്ടം തട്ടിയതും. പാലായിലെ ബിഷപ്പ് പറഞ്ഞതിലല്ല കേരളത്തിലെ മതസൗഹാർദ്ദം തകർന്നതെന്ന് വ്യക്തം. ഇക്കാര്യം ആർജവത്തോടെ പറയാൻ ഇവിടെ എത്ര രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയും? അവിടെയാണ് നിങ്ങളുടെ പരാജയമെന്ന് വി ഡി സതീശനും കെ സുധാകരനുമൊക്കെ തിരിച്ചറിയുക. ഒരു കാലത്ത് തങ്ങൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുമെന്നും അതിലൂടെ തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് കോട്ടം വരുമെന്നും ഈ വിഭാഗങ്ങളൊക്കെ ധരിച്ചിരുന്നു. അവർ നടത്തുന്ന മാനേജ്മെന്റ് സ്കൂളുകളും കോളേജുകളുമൊക്കെ കാത്തുസൂക്ഷിക്കേണ്ടത് അവരുടെ മുഖ്യ ആവശ്യമായിരുന്നു. ഇന്ത്യയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായതോടെ കാര്യങ്ങൾ മേൽകീഴ് മറിഞ്ഞു.
അപകടം മണത്ത പിണറായി വിജയനും സിപിഎമ്മും ഒക്കെ കൂടുതൽ ആഭിമുഖ്യം മുസ്ലിം സമുദായത്തോട് കാട്ടിത്തുടങ്ങുന്നു എന്ന ആക്ഷേപം പിന്നെ കേരളത്തിൽ ശക്തമായി. ഇവിടെയാണ് വി ഡി സതീശനെ പോലെയുള്ളവർ കാട്ടിയ വങ്കത്തരത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. യു ഡി എഫിലെ സാമുദായിക സമവാക്യം തകർത്തെറിഞ്ഞതിന്റെ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെയുണ്ട്. അത് കേരള കോൺഗ്രസിനെ കൈയൊഴിഞ്ഞത് മാത്രമല്ല മുസ്ലിം ലീഗിന് കൂടുതൽ പ്രാധാന്യം യു ഡി എഫിൽ നൽകിയതു തന്നെയാണ്. ക്രിസ്ത്യാനികളുടെ ദൈവത്തെയും മാതാവിനെയും ഒന്നും എത്ര ആക്ഷേപിച്ചാലും പ്രതികരിക്കാൻ ആളില്ല എന്ന ധാരണ ഈ അടുത്ത കാലത്തായി മാറി വന്നു. എത്രയേറെ ആളുകൾ മൈക്ക് കെട്ടി ക്രിസ്തുമതത്തെ ആക്ഷേപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഇസ്ലാം വൽക്കരണം നടത്തുമെന്നും നടക്കുമെന്നും പ്രഖ്യാപിച്ച് വെല്ലുവിളിച്ച എത്രയേറെ മതപ്രഭാഷകർ ഇവിടെയുണ്ടായി. അന്നൊന്നും ഇവിടെ ആർക്കും കുരുപൊട്ടിയിരുന്നില്ല എന്നതല്ലേ സത്യം. അന്നൊന്നും മതസൗഹാർദ്ദം തകരുന്നുവെന്നും ഇവിടെയുള്ളവരാരും വിളിച്ചു പറഞ്ഞില്ല. ക്രിസ്ത്യൻ സഭകളുടെ ഇപ്പോഴത്തെ നീക്കത്തിന്റെ പിന്നിൽ ബി ജെ പി ആണെന്നും അവർ ലക്ഷ്യമിടുന്നത് ക്രിസ്സംഗികളെയാണെന്നും പറയുന്നവർ ഇക്കാര്യങ്ങൾ ബോധപൂർവം മറക്കുന്നു. ക്രിസ്ത്യൻ സഭാ നേതൃത്വം ഉണർന്നെഴുന്നേറ്റത് വെറുതെയല്ല, കൂടുതൽ അപകടം അവർ എവിടെയൊക്കെയോ മണക്കുന്നു. സംഘപരിവാർ പേടിയിൽ മുസ്ലിം സമുദായം കൂടുതലായി ഇടതുപക്ഷത്തേക്ക് ചായുന്നു. ക്രിസ്ത്യൻ മുസ്ലിം സമുദായ സമവാക്യങ്ങളിൽ ചില വിള്ളലുകൾ വീഴുന്നു. കേരളത്തിന്റെ പോക്ക് നമ്മൾ വസ്തുതാപരമായി അനലൈസ് ചെയ്യണം. അധികാരത്തിന്റെ ഭാഗമല്ലാതെ ഇവിടെ ഒരു മതസംഘടനകൾക്കും നേതാക്കൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അധികകാലമെന്നത് പച്ചയായ സത്യം. അതുകൊണ്ട് തന്നെ അധികാരത്തിന്റെ കുറുക്കുവഴികൾ തേടുന്നവരാണ് ഈ മതസൗഹാർദ്ദത്തെ ചവിട്ടിമെതിക്കുന്നത്. ഹിന്ദുക്കളിലെ ഒരു വലിയ ഭൂരിപക്ഷത്തെ ആകർഷിക്കാൻ ശക്തിയുള്ള ഒരു നേതാവ് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട്ലിയാണ് എന്ന് കണ്ടാൽ ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിൽ ആകൃഷ്ടരാകും. അവിടെ നിങ്ങൾ ക്രിസ്സംഗി എന്ന് പറഞ്ഞ് മുദ്രയടിക്കുന്നതിലല്ല കാര്യം, വസ്തുതകളെ വസ്തുതകളായി മനസ്സിലാക്കുന്നതിലാണ്. ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളുടെ വോട്ടുകൾ ഏകീകരിച്ചു തന്നെയായിരുന്നു എല്ലാ കാലത്തും കോൺഗ്രസും യു ഡി എഫും കേരളത്തിൽ അധികാരത്തിലെത്തിയത്. ബോധപൂർവം അതൊക്കെ മറന്നുകളയുന്ന വി ഡി സതീശനും കെ സുധാകരനും കോൺഗ്രസിന്റെ മാത്രമല്ല യു ഡി എഫിന്റെ നാശത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പഴയകാല നയസമീപനങ്ങളൊക്കെ കാറ്റിൽ പറത്തപ്പെട്ടു. ഏതു വിധേനയും ബി ജെ പിയെയും സംഘികളെയും അധികാരത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ അവർ ഏതു ചെകുത്താനെയും കൂട്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ അതിനി മുസ്ലിം സമുദായമാണെങ്കിലും ക്രിസ്ത്യൻ സമുദായമാണെങ്കിലും അവർക്ക് പ്രശ്നമില്ല. ഈ കളി ഏറ്റവും അപകടകരമാവുന്നത് കോൺഗ്രസിന് തന്നെയാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായ സമവാക്യങ്ങളിൽ വിള്ളലുകൾ വീണാൽ കൂടുതൽ അപകടം ഇനി വരാൻ പോകുന്നത് കോൺഗ്രസിന് തന്നെയാവും. ക്രിസ്ത്യാനികൾ കൂടുതലായി ഒരുപക്ഷെ ബി ജെ പിയെ ആശ്രയിക്കാൻ ഇവിടെയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തേക്ക് ചേക്കേറും. അവിടെ നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ കോൺഗ്രസിനും സതീശനുമൊക്കെ കഴിയൂ. പച്ചയായ ഈ യാഥാർത്ഥ്യം തുറന്ന മനസ്സോടെ നിങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട്. അതല്ലാതെ ഇവിടെ മതസൗഹാർദ്ദം തകർന്നു എന്നൊക്കെ പറഞ്ഞ് ബിഷപ്പിനെയും ക്രിസ്ത്യൻ സഭയെയും ഒറ്റപ്പെടുത്താനാണ് ചിലരുടെയൊക്കെ നീക്കമെങ്കിൽ അതിന്റെ അപകടം കൂടുതൽ ശക്തമായി ഭവിക്കാനേ ഇടയുള്ളൂ. പാലാ ബിഷപ്പിന് പൂർണ്ണ പിന്തുണയുമായി എൻ എസ് എസും എസ് എൻ ഡി പിയും മാത്രമല്ല വിവിധ ക്രിസ്ത്യൻ സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം കെ സി ബി സിയുടെയും മറ്റ് നിരവധി ക്രിസ്ത്യൻ സഭകളുടെയും പിന്തുണ ബിഷപ്പിനാർജിക്കാൻ കഴിഞ്ഞു. ഇവിടെ വെല്ലുവിളികളല്ല നമുക്ക് വേണ്ടത്. ഒരു മതത്തെയും ആക്ഷേപിക്കാനല്ല ആരും ശ്രമിക്കേണ്ടത്, മതസൗഹാർദ്ദം തന്നെയാണ് പുലരേണ്ടത്. അതല്ലാതെ നീചമായി കല്ലെറിയാനും ഒരു കൂട്ടരെ പരിഹസിക്കാനും ഇറങ്ങിത്തിരിക്കരുത്. അത് കൂടുതൽ വിള്ളലുകൾ വീഴ്ത്താനേ ഇടവരുത്തൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.